വായനാ ദിന ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കറുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു ചോദ്യം ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചോദ്യം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് വായന ദിനമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പി എൻ പണിക്കർ ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ പുതുവായിൽ നാരായണ പണിക്കർ ചോദ്യം എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലയാള ഭാഷ പിതാവായ എഴുത്തച്ഛൻ തുഞ്ചത് എഴുത്തച്ഛൻ്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരൂർ തുഞ്ചൻ പറമ്പ് മലപ്പുറം ജില്ലയിലുള്ള തിരൂർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏത് ദിവസം വരെയാണ് ഉത്തരം ജൂൺ ഇരുപത്തഞ്ച് വരെ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെയാണ് വായന വാരം ആചരിക്കുന്നത് ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് ഉത്തരം സാഹിത്യ ലോകം ഉത്തരം സാഹിത്യ ലോകം ചോദ്യം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ചോദ്യം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാണ് ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് രാജ്യത്തെ സാഹിത്യമാണ് ഉത്തരം ഗ്രീക്ക് സാഹിത്യം ചോദ്യം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ് നമ്മൾ ഈ ക്യൂസ് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു കേരള ഗ്രന്ഥശാല സംഘം അപ്പോൾ അതിന്റെ മുഖപത്രം ഏതാണ് ഉത്തരം ഗ്രന്ഥാലോകം കൂട്ടുകാർ തെറ്റിക്കേരുത് ഗ്രന്ഥാലോകം ചോദ്യം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങളുണ്ട് അതിലൊന്നാണ് സന്ദേശകാവ്യം ഉത്തരം ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശം കൂട്ടുകാർക്കുള്ള കമന്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക മറക്കരുത് ഇനിയും വീഡിയോകൾ ഇടുന്നതാണ്